إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാം വളരെ പ്രധാനപ്പെട്ട ചില സാങ്കേതിക പദങ്ങളുടെ വിശദീകരണങ്ങൾ പഠിച്ചു, മനസ്സിലാക്കി. വളരെ ചുരുങ്ങിയ രീതിയിൽ എന്താണ് തൗഹീദ്, എന്താണ് അൽ ഇബാദ, എന്താണ് അദ്ദുആ പോലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദുആ എന്തായിരുന്നു, സൂഫികളുടെ നിർവചനം എന്താണ്, അഹ്ലു സുന്നയുടെ നിർവചനം എന്താണ്, അവരുടെ നിർവചനത്തിൽ വന്ന പിഴവ് എന്താണ് പോലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ചർച്ച ചെയ്യാൻ ബാക്കിയുള്ളത് എന്താണ് ശിർക്ക്, എന്താണ് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം മൊത്തത്തിൽ. പക്ഷേ ആ ചർച്ചയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് കിതാബിൻ്റെ ചില ഭാഗങ്ങൾ വായിക്കാം, കാരണം ചർച്ച മുഴുവനും അതിലേക്കാണ് വരുന്നത്. ശൈഖ് അവറുകൾ ആദ്യം തൗഹീദ് എന്താണ് എന്ന് വിശദീകരിച്ചു, അതായത് തൗഹീദുൽ ഉലൂഹിയ്യ എന്താണ് എന്ന് വിശദീകരിച്ചു. ഇഅലം റഹിമകല്ലാഹ് അന്ന തൗഹീദ ഹുവ ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വ തആല ബിൽ ഇബാദ. തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിനെ ഏകനാക്കലാണ്. ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ട് ഏകനാക്കലാണ്. വഹുവ ദീനുർ റുസുൽ, ഇതാണ് പ്രവാചകന്മാരുടെ ദീൻ. അല്ലദി അർസലഹുമുല്ലാഹു ബിഹി ഇലാ ഇബാദി, ആ ദീനുമായിട്ടാണ് അള്ളാഹുവിൻ്റെ അടിമകളിലേക്ക് അള്ളാഹു ഈ പ്രവാചകന്മാരെ നിയോഗിച്ചത്. അങ്ങനെയുള്ള ദീന് ഏതാണ്? ഇഫ്റാദുല്ലാഹി തആല ബിൽ ഇബാദ, തൗഹീദുൽ ഇബാദ. ആ ദീൻ പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളിലേക്ക് നിയോഗിച്ച ആ ദീൻ തൗഹീദുൽ ഇബാദയാണ്. ആരാധനക്കാരൻ അള്ളാഹു മാത്രമാണ് എന്നതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അനി അബ്ദുല്ലാഹ വജ്തനിബു താഗൂത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, ഓരോ ഉമ്മത്തിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തു പറഞ്ഞിട്ട്? അനിഅബുദുല്ലാഹ, അല്ലാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. വജ്തനിബു അത്താഗൂത്, താഗൂത്തുങ്ങളെ, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവയെ ഒഴിവാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓരോ ഉമ്മത്തിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ ദീൻ അല്ലാഹുവിനെ ആരാധനയിൽ ഏകനാക്കണം എന്നതിലേക്ക് ക്ഷണിക്കലാണ് എല്ലാ പ്രവാചകന്മാരുടെയും. വലഖദ് വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. എല്ലാ പ്രവാചകന്മാർക്കും താങ്കൾക്ക് മുമ്പ് നാം ഒരുപാട് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നാം ബോധനം നൽകിയത് ലാ ഇലാഹ ഇല്ലാ അന, ആരാധിക്കപ്പെടാനറിഞ്ഞ ഞാൻ മാത്രമാണ്, അതുകൊണ്ട് ഫഅബ്ദൂൻ, എന്നെ മാത്രം ആരാധിക്കണം എന്ന് ബോധം നൽകിയിട്ടാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത് എല്ലാ കാലഘട്ടത്തിലെയും പ്രവാചകന്മാർ. തൗഹീദുൽ ഇബാദ നമ്മൾ പറഞ്ഞു. മൊത്തത്തിൽ ദീനി നമുക്ക് രണ്ടാക്കാം, ഒന്ന് അൽ ഇൽം, രണ്ട് അൽ അമൽ. അതാണ് ദീൻ, ഇൽമും അമലും. തൗഹീദിനെ നമ്മൾ മൂന്ന് പാർട്ടാക്കി. അതൊക്കെയാ? തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്, തൗഹീദുൽ ഉലൂഹിയ്യ, അല്ലെങ്കിൽ തൗഹീദുൽ ഇബാദ. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇൽമാണ്, മൂന്നാമത്തേത് അമലാണ്. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്, ഇൽമാണ്. അത് വിശ്വസിക്കേണ്ട, അറിയേണ്ട കാര്യമാണ്. അത് അറിഞ്ഞ് ഉൾക്കൊണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ചെയ്യേണ്ട കർമ്മമാണ് തൗഹീദുൽ ഉലൂഹിയ്യ. തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി തആല ബി അഫ്ആലി ഇബാദി, അല്ലാഹുവിന്റെ അടിമകളുടെ പ്രവർത്തനം കൊണ്ട് അല്ലാഹുവിനെ ഏകനാക്കണം എന്ന് പറഞ്ഞാൽ ആരാധനകൾ കൊണ്ട് അല്ലാഹുവിനെ ഏകനാക്കണം. അടിമകൾ ചെയ്യേണ്ട ആരാധന അല്ലാഹുവിന്റെ മാത്രമാക്കണം, തൗഹീദുൽ ഉലൂഹിയ്യ. അത് അമല.
റുബൂബിയ തൗഹീദുർ റുബൂബിയയെ സംബന്ധിച്ചും തൗഹീദുൽ അസ്മായി വസിഫാത്തെ സംബന്ധിച്ചും നാം അഗാധമായി പഠിക്കണം. അല്ലാഹു ഖാലിഖാൻ, അല്ലാഹു മാലിക്കാൻ, അല്ലാഹു മുദബ്ബിറാൻ. നല്ല തൗഹീദുർ റുബൂബിയയുടെ നിർവചനമായി നമ്മൾ പറഞ്ഞത് ഇഫ്റാദുല്ലാഹി തആല ബിൽ ഖൽഖി വൽ മുൽക്കി വത്തദ്ബീർ, ഇത് മൂന്നുമാണ് അല്ലേ. എന്തിന് മൂന്നുമാക്കിയത്? നമ്മൾ വേറൊരു നിർവചനം പറഞ്ഞിരുന്നു, തൗഹീദ് ഇഫ്റാദുല്ലാഹി തആല ബി അഫ്ആലിഹി, അല്ലാന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലാൻ ഏകനാക്കലാണ് തൗഹീദുർ റുബൂബിയ. അല്ലാന്റെ പ്രവർത്തനങ്ങളെല്ലാം മടങ്ങുന്ന അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങളാണിത്. റബ്ബാകാൻ, ഖാലിഖാകണം, മാലിക്കാകണം, മുദബ്ബിറാകണം, വേറെന്തുകൊണ്ട്? ഇത് മൂന്നൊരാളായി കഴിഞ്ഞാൽ എല്ലാ ഇളകിയിലായി, മനസ്സിലായില്ലേ? അതാണ് തൗഹീദ് ഇഫ്റാദുല്ലാഹി തആല ബിൽ ഖൽഖി വൽ മുൽക്കി വത്തദ്ബീർ. അപ്പൊ അല്ലാഹു റബ്ബാണ്, ലോകത്തെ അടക്കി ഭരിക്കുന്നവൻ, ലോകത്തെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്, ലോകത്തിന്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്, കണ്ടു കാണുന്ന വസ്തുക്കളുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ്, അവകളെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്, എല്ലാം അല്ലാഹുവിന്റെ കീഴിലാണ്, എല്ലാത്തിന്റെയും സൃഷ്ടാവും ഉടമസ്ഥനും നിയന്ത്രിതാവും അല്ലാഹുവാണ്. ഇതൊരാൾ ഹൃദയത്തിൽ രൂഢമൂലമാക്കുക, ഹൃദയത്തിൽ ഉറപ്പിക്കുക, നന്നായി അതിനെ സംബന്ധിച്ച് പഠിക്കണം. നല്ല റുബൂബിയത്തിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാകളെ സംബന്ധിച്ച്, നാമങ്ങളെ സംബന്ധിച്ച് വിശദമായി ഒരാളെ പഠിക്കും. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിന് നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്, അതിലും അള്ളാഹുവിനെ ഏകനാക്കണം. അള്ളാഹുവിന്റെ നാമങ്ങളിലും അള്ളാഹുവിനെ ഏകനാക്കണം, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും അള്ളാഹുവിനെ ഏകനാക്കണം. എങ്ങനെ ഏകനാക്കണം? അള്ളാഹുവിന്റെ നാമങ്ങളായും വിശേഷണങ്ങളായും അല്ല എന്തു പറഞ്ഞോ അവകളെ സ്ഥിരപ്പെടുത്തി, അള്ളാഹുന്റെ പ്രവാചകൻ എന്തു പറഞ്ഞോ അവകളെ സ്ഥിരപ്പെടുത്തി, അള്ളാഹുവിന് ഇല്ല എന്തെന്ന് അല്ല പറഞ്ഞോ അവകളെ ഇല്ല എന്ന് പറഞ്ഞു, അള്ളാഹുന്റെ പ്രവാചകൻ അള്ളാഹ് ഇല്ല എന്നെന്ത് പറഞ്ഞോ അവകൾ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളെ സ്ഥിരീകരിക്കേണ്ടത്. അസ്മാ സിഫാത്തിലെ തൗഹീദ്, അള്ളാഹു നാമങ്ങളിലും വിശേഷണങ്ങളിലും അള്ളാഹു ഏകന എന്ന് പറഞ്ഞാൽ അള്ളാഹു അള്ളാഹുവിന് പറഞ്ഞ നാമങ്ങളെയും വിശേഷണങ്ങളെയും സ്ഥിരപ്പെടുത്തുകയും അള്ളാഹുവിനില്ല എന്ന് പറഞ്ഞ നാമങ്ങളെ വിശേഷണങ്ങളെയും നിഷേധിക്കുകയും ചെയ്യണം. ഇല്ല എന്ന് പറഞ്ഞില്ല നമ്മൾ പറയണം. അള്ളാഹു പറയാത്ത ഒരു ഇസ്മ അള്ളാഹുവിനുണ്ടെന്ന് പറയില്ല. അള്ളാഹുവിനില്ലാത്ത, അള്ളാഹു അള്ളാഹിനെ സംബന്ധിച്ച് പറയാത്തത് നമ്മൾ പറയില്ല. അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് തള്ളുകയും ചെയ്യില്ല. അള്ളാഹുവിന്റെ സിഫാത്തുകളെ സൃഷ്ടികളുടെ സിഫാത്തുകളുമായി വിശേഷണങ്ങളുമായി സദൃശ്യപ്പെടുത്തുകയില്ല, അങ്ങനെ സ്ഥിരപ്പെടുത്തും. അള്ളാഹുവിനുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട്. ഇന്ന സിഫത്ത്, ഇന്ന വിശേഷണം അള്ളാഹുവിനുള്ള വിശേഷണമാണ്. ആരാ പറഞ്ഞ? അല്ലാഹു പറഞ്ഞതാ? ആരാ പറഞ്ഞ? അല്ലാന്റെ റസൂൽ പറഞ്ഞതാ? അപ്പോൾ അത് സ്ഥിരപ്പെടുത്തൽ നിർബന്ധമായി. പിന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട് അള്ളാഹുവിന്. അത് എങ്ങനെയെന്ന് പറയാൻ പാടില്ല. ബിലാ കൈഫ്, കൈഫിയത്ത് പറയാൻ പാടില്ല. വിശദീകരിച്ചിരുന്നു അത്, ഇമ്രാറുഹ ബിലാ കൈഫ്. സലഫുകൾ പറയുന്നൊരു പ്രയോഗമാണ്, അമിറുഹ കമാ ജാഅത് ബിലാ കൈഫ്, എങ്ങനെ എന്ന് പറയാതെ സ്ഥിരീകരിക്കണം. അല്ലാഹു, അല്ലാഹുവിന്റെ നുസൂൽ, അല്ലാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ ഭാഷപരമായി ഇറങ്ങും. എങ്ങനെ ഇറങ്ങും അല്ലാഹു അല്ല അറിയില്ല. സൃഷ്ടിക്ക് ഇറങ്ങുന്ന പോലെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതാണ് രൂപം, അറിയില്ല. പിന്നെ നിങ്ങൾ എന്താ ഇറങ്ങും എന്ന് പറഞ്ഞത്? അല്ലാഹു എൻജിൽ റബ്ബുനാ തബാറക വ തആല എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻജിലിന്റെ അർത്ഥം എന്താണോ അതുണ്ടല്ലോ. മുഫവ്വിലുകളുണ്ട്, അവർ പറയും എൻജിലിന്റെ അർത്ഥം നമുക്കറിയില്ല, മുഫവ്വില എന്നാ പറയാ. എന്താണ് അർത്ഥവും കൈ രൂപവും അള്ളാക്കിടും, ഒന്നും അറിയില്ല. പിന്നെ അവർക്ക് അവരുടെ കുറെ ന്യായങ്ങളും വാദങ്ങളും ഉണ്ട്. അവരുടെ വാദത്തിന്റെ ഒറ്റവാക്കിട്ട് നോക്കിയാൽ അള്ളാഹു ഉണ്ട് എന്നെങ്ങനെ പറയാൻ തന്നെ നമുക്ക് ചെയ്യാം. അള്ളാഹു ഉണ്ട്, പക്ഷെ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അവർ പറയും അള്ളാഹു ഉണ്ട് എന്ന് പറയാൻ നമുക്കറിയില്ല. വുജൂദ്, അള്ളാഹുവിന്റെ, അള്ളാഹുവിന് ഹയാത്ത് എന്ന വിശേഷം ഉണ്ടല്ലോ, ഹയാത്ത് എന്നറിയില്ലേ, ജീവൻ. അവർ പറയും അള്ളാഹുവിന് ജീവനുണ്ട്, ജീവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. എങ്ങനെ ജീവനുണ്ടെന്നല്ല, ജീവൻ എന്ന് പറഞ്ഞാൽ നമുക്കല്ല, ഹയാത്ത് എന്ന് പറഞ്ഞാൽ ആ ഹയാത്ത് ലാനദിരി മാ ഹയാത്തു,
ലില്ലാഹി വുജൂദുൻ ലാ നദ്രി മാ വുജൂദു എന്ന് പറയേണ്ടി വരും. അള്ളാഹിന് വുജൂദ് ഉണ്ട്, പക്ഷെ വുജൂദ് എന്താ നമുക്കറിയില്ല. അപ്പൊ ഇവർ എന്താ അള്ളാഹിനെ മനസ്സിലാക്കിയത്? ഒറ്റ വാക്കിൽ അവരുടെ വർത്തമാനത്തിൽ നമുക്ക് തിരിഞ്ഞത് അങ്ങനെയാണ്, ഒന്നും സ്ഥിരപ്പെടുത്തുന്ന പക്ഷെ അവര് സ്ഥിരപ്പെടുത്തുന്നതിനെ ന്യായീകരിക്കും. അശരികൾക്ക് ഈ രണ്ട് വാദവും ഉണ്ട്, തഫ്വീദും ഉണ്ട് തഅ്‌വീലും ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യം ചർച്ച ചെയ്യുമ്പോൾ വിശദമായി ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞാൽ തിരിയില്ല, വിശദമായി പറഞ്ഞാലേ തിരിയുള്ളൂ. അങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും സ്ഥിരീകരിക്കുക, ഇത് രണ്ടും അറിവാണ്. ഇത് ഹൃദയത്തെ രൂഢ മൂലമാകുമ്പോൾ ആ അടിമയിൽ നിന്നും ഉണ്ടാകുന്ന അമൽ എങ്കിൽ ഈ റബ്ബിനെ ഈ വിശേഷണങ്ങളും നാമങ്ങളുമുള്ള ഈ രീതിയിലുള്ള കഴിവുകളുള്ള ഈ അള്ളാഹുവിനാൽ അടിമപ്പെടണം, അവന് കീഴൊതുങ്ങണം, അവന്റെ ആജ്ഞാ നിരോധനങ്ങൾ അനുസരിച്ച് ജീവിക്കണം. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. അടിമകൾ അള്ളാഹുവിന് ചെയ്യുന്നത് എന്റെ ഇബാദാത്തുകൾ അള്ളാഹുവിന് മാത്രമേ ഞാൻ ആക്കുകയുള്ളൂ. ആർക്ക്? ഈ റബ്ബിന്. ഈ നാമവിശേഷണങ്ങളുള്ള ഈ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള അള്ളാഹുവിന്. ആ അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ ആരാധനകൾ നിർവഹിക്കാവൂ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ പ്രവാചകന്മാരും അതത് കാലഘട്ടങ്ങളിലേക്ക് വന്നത്. എല്ലാ പ്രവാചകന്മാരും അവരുടെ നാടുകളിൽ വന്നിട്ട് പറയുന്നതാണ് യാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈർ, യാ ഖൗമി ഓ സമുദായമേ ഉബ്ദുല്ലാഹ ഐ വഹീദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധനയിൽ ഏകനാക്കണം. ആരാധന അള്ളാഹുവിന് മാത്രം നൽകണം. ആരാധന മീൻസ് ഇബാദ അല്ലെ ഇബാദ. ഇബാദ എന്താ വിശദീകരിച്ചു, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കണം. മാലക്കുൻ മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ മാലക്കും മിൻ ഇലാഹിൻ ഗൈർ, അള്ളാഹു അല്ലാതെ അല്ലേ യാക്കോബ് അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈർ, അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ലായി മഅബൂദില്ല, വേറൊരു ആരാധിക്കപ്പെടുന്നവനില്ല. നിങ്ങളുടെ ആരാധന നൽകപ്പെടാൻ അർഹനായി അള്ളാഹു മാത്രമേ ഉള്ളൂ. ذلك بأن الله هو الحق, الله മാത്രമാണ് ഹഖ് ആയിട്ടുള്ളവൻ. فانما يدعون من دونه هو الباطل, അല്ലാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ ബാത്തിലുകളാണ്. അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഓരോ കോമിലേക്കും പ്രവാചകന്മാർ വന്നത്. ഹസ്രത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അത് പറഞ്ഞത് ഫഅവ്വലുഹും തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ ഇബാദയിലേക്ക് പ്രബോധനം ചെയ്തു കൊണ്ടുവന്ന ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എല്ലാ കോമിനും അള്ളാഹനെ അറിയാം, അള്ളാഹ് റബ്ബാണെന്നറിയാം, അള്ളാഹു മഅബൂദാണെന്നും അറിയാം. പക്ഷെ അല്ലാഹ് മാത്രമാണ് അതറിയില്ല, ആരാധിക്കപ്പെടാൻ അറിയാൻ അല്ലാഹ് മാത്രമാണ് അറിയിട്ടല്ല, അതിൽ നിന്ന് വ്യതിചലിച്ചുപോയി. അതാണ് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമ ചോദിച്ചത്, ചോദിച്ചു അജിഇതനാ ലിനഅബുദല്ലാഹ വഹദ വനസറ മാ കാന യഅബുദു യഅബുദു ആബാഉന, നീ വന്നിരിക്കുന്നത് അല്ലാഹനെ മാത്രം നമ്മൾ ആരാധിക്കണം എന്ന് പറയാനാണോ? നമ്മുടെ കാക്ക കാരണം നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നാണ് നീ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. അതേ വാദമാണ് അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളും ചോദിച്ചത്. അജാലൽ ആലിഹത ഇലാഹൻ വാഹിദ, എല്ലാവർക്കും അല്ലാന്ന് അറിയാം, എല്ലാവർക്കും അല്ല റബ്ബാണെന്ന് അറിയാം, അല്ല ഇലാഹാണെന്നും അറിയാം, പക്ഷെ ആ ഇബാദാത്തുകൾ അള്ളാഹുവിന് മാത്രമാണ് എന്നേർത്താണ് പേവ് പറ്റിയത്. എല്ലാ കൗമിനും പറ്റിയ പേവതാണ്. ആദ്യ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അർസലഹുല്ലാഹു ഇലാ ഖൗമിഹി, കൗമിലേക്ക് അയച്ചു. ലമ്മാ ഖലൗ ഫിസ്സാലിഹീൻ, സാലിഹീങ്ങളെ അവർ ഓവറായപ്പോൾ, മഹത്തുക്കളിൽ ഓവറായി. അര മഹത്തുക്കൾ വദ്ദിൻ വസുവായിൻ വയഹൂസ വയഔക വനസ്, അഞ്ച് സാലിഹീങ്ങൾ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ച മഹത്തുക്കളാണ് ഇവർ. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ നൂഹ് അലൈഹിസ്സലാമിന്റെ കാല ജനതയുടെ കാലത്ത്, ആ അവരിലേക്കാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു അയക്കുന്നത്. അവർ ഇവരെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അഞ്ച് മഹത്തുക്കളെ. അപ്പോ ഒന്നാമത്തെ ശിർക്കിന്റെ ആരംഭം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്താണ്. അതും ഓവറാണ്, അതിരുകവിയലാണ്, ബഹുമാന ആദരവുകളുടെ അതിരുകവിയലാണ്. ആദ്യം ഈ മഹത്തുക്കൾ
പ്രബോധകന്മാരായിരുന്നു, സ്ഥാനമുള്ള ആൾക്കാരായിരുന്നു. അവർ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചു ജനങ്ങളെ. അങ്ങനെ ഇവർ മരിച്ചപ്പോൾ ഷെയ്ത്താൻ ഇവരിലേക്ക് വന്നു. ഇത് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും അടയാളം വെക്കണം, മഹത്തുക്കളാണ് ഇവർ. ഇവർ ചെയ്ത ഒരുപാട് സേവനങ്ങൾ മറന്നു പോകാൻ പാടില്ല. ഇവർ ഓർക്കാൻ വേണ്ടി അടയാളം വെക്കണം, അടയാളം വെച്ചു. ആ കോമ് അവർ ആരാധിച്ചിട്ടില്ല. ശേഷം വന്നു, ശേഷം വന്നു. അങ്ങനെ അവസാനം ഇൽമ് ഉയർത്തപ്പെടുകയും അവർ ആരാധിക്കപ്പെടുകയും ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അവസാനം ഈ കൗമ അവരെ ആരാധിക്കുന്നിടത്തെത്തി. ശേഷക്കാർ മാറി മാറി അങ്ങനെയാണ് മെല്ലെ മെല്ലെയാണ് വരിക. നൂഹ് അലൈഹി സ്വലാമിന്റെ കോമ്, നൂഹ് അലൈഹി സ്വലാമിന്റെ കോമിലുണ്ടായ ഷിർക്കാണ് ജാറവുമായി ബന്ധപ്പെട്ട ഷിർക്ക്, നൂഹിന്റെ കാലത്തുള്ള ഷിർക്കാണ്. മരിച്ചുപോയ മഹത്തുക്കളെ ആരാധിക്കൽ, അവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ, അവരോട് സഹായം തേടൽ, നൂഹിന്റെ കാലത്തുണ്ടായ ഷിർക്കാണ്. ഇബ്രാഹിം നബിയുടെ കാലം വരെ അതായിരുന്നു ഷിർക്ക്. ഇബ്രാഹിം നബിയുടെ കാലത്താണ് ഷിർക്ക് ബിംബാരാധന. എന്തിനെ? നക്ഷത്രങ്ങളെ ആണ് അവർ ആരാധിച്ചിരുന്നത്. നക്ഷത്രങ്ങളിൽ, രാശികളിൽ തഫ്സീറിന്റെ കഴിവുണ്ട്. രാശികളിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഷിർക്കിനെ രണ്ട് രീതിയിൽ വിഭജിക്കുന്നുണ്ട്. ഒന്ന് നൂഹ് നബിയുടെ കാലത്തുള്ള ഷിർക്ക്, രണ്ട് ഇബ്രാഹിം നബിയുടെ കാലത്തുള്ള ഷിർക്ക്. ഈ രണ്ട് ഷിർക്കും മുഹമ്മദ് നബിയുടെ കാലത്തുണ്ടായി. മുഹമ്മദ് കാലത്ത് അധികമായി ഉണ്ടായത് എന്താണ്? നൂഹ് നബിയുടെ കാലത്തുള്ള ഷിർക്കാണ്. ചെറിയ രീതിയിൽ രാശിയിൽ ഷിർക്ക് അല്ലെ മയവേപ്പിക്കുന്നതാണ്, ഇന്ന് നക്ഷത്രം ഉദിച്ചാൽ ഇന്നതുണ്ടാകും എന്നുള്ള അന്ധവിശ്വാസങ്ങൾ, നക്ഷത്രങ്ങൾക്കെല്ലാം ഇങ്ങനെയുള്ള തഫ്സീറിനുള്ള കഴിവുണ്ട് എന്നുള്ള വിശ്വാസം, ഇപ്പോഴൊക്കെ ഇബ്രാഹിം നബിന്റെ കാലത്തുണ്ടായ ഷിർക്കിൽ നിന്നുള്ള സ്വാധീനമാണ്. ഈ രണ്ട് സ്വാധീനവും റസൂലുള്ള കാലത്തുണ്ടായിരുന്നു. സ്വാധീനം കൂടുതൽ ഉണ്ടാകുന്ന എന്തിലാണ്? അൽഗുലുബു ഫി സാലിഹീലാണ്. റസൂലുള്ളാഹി വളരെ ശക്തമായി ഖബർ ആരാധനയുമായി ബന്ധപ്പെട്ട, ഖബറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാല്ലാ നമ്മളൊരു മെയിൻ വിഷയം, ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യും. ഖബറുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സംസാരിച്ച വിഷയങ്ങൾ, ഖബർ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാല്ലാ നമ്മൾ സെപ്പറേറ്റ് ചർച്ച ചെയ്യും. അവിടേക്കാണ് എത്തിയത്. നൂഹ് അലൈഹി വസലാമിന്റെ കൗമ് ആരാധിച്ചിരുന്ന വദ്ദ്, സുആൽ, യഹൂസ്, യാഊക്, നസർ, ഈ അഞ്ച് മഹത്തുക്കളുടെ വിഗ്രഹങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗമിലും ഉണ്ടായിരുന്നു. ഈ അഞ്ചു പേരെയും ആരാധിച്ചിരുന്നു. തൂഫാനായി എല്ലാവരും പോയി, കാഫിറുകളെല്ലാം അള്ളാഹു കൊന്നു, മുഅ്മിനീങ്ങൾ മാത്രം ബാക്കിയായി. എങ്കിലും ഈ ഷിർക്കിന്റെ പശ്ചാത്തലം എവിടെ വരെയുണ്ടായി? റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായി. റസൂലുള്ളാഹി കാലത്ത് വദ്ദിനെ ആരാധിച്ച ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു, സുഹായിനെ ആരാധിച്ച ഗോത്രം ഉണ്ടായിരുന്നു, യഹൂസിനെ, യഹൂക്കിനെ, നസറിനെ ആരാധിച്ച ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. നൂഹ് നബിയുടെ കാലത്ത് ഉണ്ടായ ഈ വിഗ്രഹങ്ങളെ, ഈ ജാറങ്ങളെ റസൂലുള്ളാഹിയുടെ കാലത്തുള്ള ചില ഗോത്രങ്ങൾ ആരാധിച്ചിരുന്നു. മനാത്ത അവരെ ആരാധിച്ചത് പുറമെ ഇവരെയും ആരാധിച്ച ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് സാലി അലി ഷെയ്ഖിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത്. ഇബ്രാഹിം അലി ഷെയ്ഖ്, സാലി അലി ഷെയ്ഖ് ഒക്കെ വിശദീകരിക്കുന്നുണ്ട് വിഷയം ഉണ്ടായിരുന്നു. അതാണ് ഷെയ്ഖ് അവർ ശേഷം പറയുന്നത്, പ്രവാചകന്മാരിൽ അവസാനത്തെ ആളാരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹി അലൈഹി വസല്ലം. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. വഹു അല്ലദി, മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്, കസ്സറ സുവറ ഹൗലൈ സ്വാലിഹീൻ, ഈ സ്വാലിഹീങ്ങളുടെ രൂപത്തെ തകർത്തത്. ഈ സ്വാലിഹീങ്ങളുടെ വദ്ദ്, യഹൂസ്, യഹൂക്ക് പോലുള്ള സ്വാലിഹീങ്ങളുടെ രൂപത്തെ തകർത്തത്. അതായത് റസൂലുള്ള കാലം വരെ നൂഹ് നബിയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഈ വിഗ്രഹ പൂജ ഉണ്ടായിരുന്നു. ജാറ പൂജ, ഖബർ ആരാധന പിന്നീട് വിഗ്രഹങ്ങളായി മാറി. ഇബ്രാഹിം നബിയുടെ കാലത്താണ് പള്ളിശുദ്ധമായ വിഗ്രഹ ആരാധന നിലവിൽ വന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലത്താണ്. ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ വിഗ്രഹ വിൽപ്പനക്കാരനായിരുന്നു. ഷിർക്ക് സമൂഹത്തിൽ വന്നത് രണ്ട് രീതിയിലാണ്. ശിർക്ക് വരാനുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ, ഒന്ന് അൽ ഉലൂ ഫി സാലിഹീൻ, സ്വാലിഹീങ്ങളിലുള്ള അതിരുകവിയൽ. രണ്ട്, സുഉ്വന്നി ബില്ലാഹ്, അള്ളാഹിനെ സംബന്ധിച്ചുള്ള മോശമായ ധാരണ. എന്താണ് ഉലൂ ഫി സാലിഹീൻ? എന്താണ് സാലിഹീങ്ങൾ? അള്ളാഹിന്റെ അടുത്ത ആൾക്കാരാണ്, അവർക്ക് അള്ളാഹു കഴിവ് കൊടുക്കും, അവരറിയും, അവർ ഇടപെടും, അവർക്ക് അള്ളാഹു എന്തൊക്കെയോ പ്രത്യേകം സിദ്ധികൾ നൽകിയിട്ടുണ്ട് എന്നുള്ള ഓവർ വിശ്വാസം. മഹത്തുക്കളാണ്, ഇൽമുള്ളവരാണ്, അള്ളാഹുവിന്റെ അടുത്ത ആൾക്കാരാണ്, ഓവർ വിശ്വാസം. അത് ആദരവ് അതിരുകവിഞ്ഞ് ആരാധനയിലേക്ക് എത്തി. രണ്ടാമത്, ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ്, എങ്ങനെ എനിക്ക് അള്ളാഹിനെ നേരിട്ട് സമീപിക്കാൻ പറ്റുക? അള്ളാഹ് ഇത്ര വലിയ മഹാനാണ്, അള്ളാഹിന് ഞാൻ എങ്ങനെ അടുക്കുക? എനിക്ക് പറ്റൂല, മോശം ഞാൻ ചിന്ത അള്ളാഹിനെ കുറിച്ച്. സുഖുലന്നി ബില്ല, അപ്പോൾ അള്ളാഹിന്റെ അടുത്ത് ഇവരിലേക്ക് പോകാം.
ഏത് ശിർക്കെടുത്ത് നോക്കിയാലും ഈ രണ്ട് കാര്യങ്ങൾ കാണാം. ഒന്ന്, മഹാന്മാരിൽ അതിരുകവിയൽ. രണ്ട്, അള്ളാഹ് സംബന്ധിച്ചുള്ള മോശമായ ധാരണ. അതും പലരും നമ്മളെ കേരളത്തിലെ കൂരികളൊക്കെ ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ട്രാൻസ്ഫോമറും ഒരുപാട് ഉപമകളാണ് അവർക്ക് പറയുക. ഒരു കിതാബ് എഴുതിയിട്ടുള്ളത് കിതാബിന്റെ പേര് പുറത്ത് മലയാള കിതാബ് എവിടുന്നോ കിട്ടിയ പിന്നെ വെറുതെ വായിച്ചതാണ്. ഒരു സ്ഥലത്ത് പോയപ്പോൾ കണ്ടപ്പോൾ തുറന്നു നോക്കുമ്പോൾ തന്നെ കണ്ട ഇതാണ്. ഇനി എന്താണ്, നമ്മൾ പാപികളാണ്. നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് നേരിട്ടെടുക്കുക? നമുക്കതിന് സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവുമായി സാമീപ്യമുള്ളവരിലേക്ക് നമ്മൾ പോവുകയും അവർ അള്ളാഹുവിൽ ഇബാദത്തിൽ ശുഗലാകുകയും ചെയ്തോളും. അതായത് ഇത് വായിച്ചതിന് ശേഷം പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം തഫ്സീർ റാസിയിലെ സൂറത്തു സുമറിലെ മൂന്നാമത്തെ ആയത്ത് വിശദീകരിക്കും വായിക്കുമ്പോൾ ഇതേ വാചകം അറബി റാസിയിൽ കണ്ടു ഞാൻ. റാസിൽ എന്താ റാസി പറയുന്നത്? മക്ക മുസ്ലിക്കളുടെ വിശ്വാസത്തിന്റെ രക്ത ചുരുക്കം ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഈ ബുക്കിൽ എഴുതിയ മലയാളം ഈ ലേഖനം എഴുതിയ തിരിഞ്ഞിട്ടുണ്ടാവില്ല. ഇത് മുസ്ലിക്കുകളുടെ രക്ത ചുരുക്കമാണ് പറയുന്നത് തിരിഞ്ഞിട്ടുണ്ടാവില്ല. ഓൻ അത് ഓന്റെ ആശയമായിട്ട് സുന്നികളുടെ ആശയമായിട്ട് മലയാളത്തിൽ എഴുതി. അലി ഇർഫാൻ മാസിക അലി ഇർഫാനാ എന്തോ അൽ ഇർഫാദ എന്തോ ഒരു മാസികന്റെ പേരാണ്. അതിലുള്ളതാണ് അഞ്ചാറ് കൊല്ലായി, 10 കൊല്ലായിട്ടേ കണ്ടിട്ട്, പഠിക്കുന്ന സമയത്ത് കണ്ടതാ. അതാണ് ഓന്റെ ആശയമായിട്ട് എഴുതിയിട്ടുള്ളത്. അങ്ങനെ നമ്മളെ അള്ളാഹുലേക്ക് നേരിടുന്ന നമ്മൾ പാപികളാണ്. അള്ളാഹെ സംബന്ധിച്ചുള്ള മോശമായ തന്നെ മോശമായ വിചാരം. അള്ളാഹ് എത്ര റഹ്മത്തോടെയാണ്, എത്ര വിശാലമായ കാരുണ്യമുള്ളവനാണ് അള്ളാഹ്. അള്ളാഹെ സംബന്ധിച്ചിട്ടുള്ള മോശമായ ധാരണ ജനങ്ങളാകട്ടെ അള്ളാഹ് ശിക്ഷിക്കുന്ന ആളാണ്, അള്ളാഹു കോപിക്കുന്ന ആളാണ്. ആ രീതിയിലായി അള്ളാഹെ സംബന്ധിച്ചിട്ട് ഒരു ഹദീസ് കണ്ടപ്പോൾ അല്ലാതെ മനസ്സിൽ തട്ടിപ്പോയ ഹദീസ് നമ്മളോട് പറഞ്ഞെന്നറിയില്ല. ഞാൻ ജാമ്യ വിദ്യാർത്ഥികൾ എടുക്കുമ്പോൾ ഞാൻ കരഞ്ഞു ക്ലാസ് ഹദീസ് കേട്ടിട്ട്. കരച്ചിൽ പിടിക്കാൻ പറ്റുന്നില്ല, പിടിച്ചിരുത്താൻ പറ്റുന്നില്ല. അള്ളാഹെ സംബന്ധിച്ച് അള്ളാഹ് പറയാൻ ഒരു ഹദീസാണ്, അള്ളാഹിനെ കുറിച്ചിട്ട് നല്ല ചിന്ത വേണം എന്നാണ് ബാബി കിതാബിന്റെ ഹെഡിങ്. അതിൽ കൊണ്ടുവന്നൊരു ഹദീസ് അദ്ദേഹം കൊണ്ടുവന്ന സ്വാലിഹ് സലാഹ് അൽ ബുദൈറിന്റെ ബുലൂഗ് സആദയിൽ ഒരു ഹദീസ്, രണ്ടുപേരെ അള്ളാഹു ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. രണ്ടുപേരും വിചാരണ കോറി നരകത്തിലേക്ക് പോയിക്കോ എന്ന് പറയും. രണ്ടുപേരും നരകത്തിലേക്ക് നടന്നു പോകും. അപ്പൊ കൂട്ടത്തിൽ ഒരുത്തൻ തിരിഞ്ഞു നോക്കും, അള്ളാഹ് നോക്കും, അല്ലാഹ് എന്താണ്, അല്ലാഹ് ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന്, ഞാൻ നരകം പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു അള്ളാഹ് പറഞ്ഞു ഈ സ്വർഗത്തിൽ പോയിക്കോ. സുബ്ഹാന അല്ലാഹ്. അള്ളാഹിനെ കാരണം നോക്കിയേ, നരകത്തിന്റെ അവകാശിയായ രണ്ടുപേരും നരകത്തിലേക്ക് നടന്നു പോകുമ്പോൾ ഒരാൾ തിരിഞ്ഞോക്കിട്ട് അല്ല ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ സ്വർഗത്തിൽ പോകുന്ന ഞാൻ വിചാരിച്ചത്, ഞാൻ നരകത്തിന്റെ അവകാശിയാണോ സുബ്ഹാന. അവിടുന്ന് അറിയുന്നത് അള്ളാഹ് പറഞ്ഞു നീ അങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ച നീ സ്വർഗത്തിൽ പോയിക്കോടാം. അപ്പൊ ആ സംഭവത്തിൽ അള്ളാഹ് ഓമ്പുറ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാണ്. എത്ര വിശാല കാരുണ്യമുള്ള അള്ളയാണ്, അള്ളാഹിനെ ക്രൂരനാണ്, അള്ളാഹു ശിക്ഷിക്കുന്ന ആളാണ് എന്ന രീതിയിൽ ഈ മുസ്ലാക്കന്മാരുടെ സമൂഹത്തെ പേടിപ്പിച്ചു. മഹാന്മാരില്ലാണ്ട് അള്ളാഹ് പോകാൻ പറ്റൂല. എത്ര വിശാലമായ കാരുണ്യമുള്ള അള്ളാണ് അല്ലെ. വസിയത്ത് വസിയത്ത് റഹ്മത്തി ഗലബത്ത് റഹ്മത്തി അലാ ഗലബി നല്ല പറഞ്ഞാണ്. എന്റെ കാരുണ്യം എന്റെ കോപത്തെ മികച്ചിരിക്കുന്നു. അത്ര വലിയ റഹ്മത്തുടേ അള്ളാ. അള്ളാഹിനെ സംബന്ധിച്ച് മോശമായ ചിന്തകൾ തൊടുത്ത് അള്ളാഹിനെ കടക്കാൻ സാധിക്കൂല അല്ലേ. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹിന്റെ കാരണത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹ് എല്ലാ മാഫാക്കിത്തരും നല്ല പറയാം. അവിടെ തന്നെ നമ്മൾ അള്ളാഹിനെ സംബന്ധിച്ചിട്ട് ഈ രീതിയിൽ തന്നെ പഠിപ്പിക്കണം. അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ വിശാലത എത്ര ഭയങ്കര കാരുണ്യമാണ് അള്ളാഹ്, എത്ര മഗ്ഫിറത്തിന്റെ ഉടമയാണ് അള്ളാഹ്. അത് പഠിപ്പിച്ചിട്ടുണ്ട് സമുദായത്തിന്, അതറിയില്ല അള്ളാഹിനെ സംബന്ധിച്ചിട്ട്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അള്ളാഹ് തെറ്റ് ചെയ്ത് അള്ളാഹ് ശിക്ഷിക്കും, അതേ അറിയുള്ളൂ, അള്ളാഹിന്റെ കാരുണ്യം അറിയില്ല. ഈ രണ്ട് കാരണങ്ങളാണ് ശിർക്കി വ്യാപിക്കാനുള്ള കാരണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിലേക്ക് വരുമ്പോൾ സമൂഹം ഇതേപോലെ ജാറത്തെ ആരാധിക്കുന്നവരായിരുന്നു, ഖബറിനെ ആരാധിക്കുന്നവരായിരുന്നു. ആദ്യമായി മുശ്രിക്കുകളിൽ ശിർക്ക് വരുന്നത് മുശ്രിക്കുകളുടെ വിഗ്രഹം ഹുബലാണ്. ഹുബൽ കേട്ടിന, ഹുബൽ എന്ന് പറഞ്ഞ വിഗ്രഹമാണ്. അമ്രുബിൻ ലുഹയ്യാണ് ആദ്യമായി ശിർക്ക് കൊണ്ടുവന്നത്. അമ്രുബിൻ ലുഹയ്യ എന്ന് പറഞ്ഞാൽ അന്ന് ജാഹിലിയ കാലഘട്ടത്തിലെ ഖുറൈശികളുടെ നേതാവാണ്, അംഗീകരിക്കപ്പെട്ട ആളാണ്. അയാൾ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന നേതൃനിരയിലുള്ള ഒരാളാണ്, എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആളാണ്. അമ്രുബിൻ ലുഹയ്യ കച്ചവടക്കാരനാണ്. അയാൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോയി. ഷാമിലേക്ക് കച്ചവടത്തിന് പോയപ്പോൾ അവിടുത്തെ ഒരു ടീം വിഗ്രഹത്തെ ആരാധിക്കുന്നു. അമ്രുബിൻ ലുഹയ്യ ചോദിച്ചു എന്തായത്?
അത് നമ്മൾ ആരാധിക്കണം ഇതിനെ. അതെ, ഇതിനെ ആരാധിക്കിട്ട് അമ്മൂപ്പർക്ക് അത്ഭുതം തോന്നി, അള്ളാനെ മാത്രം വിളിച്ച ശീലമുള്ളവരാണ് ഇവരൊക്കെ. ഇബ്രാഹിം മില്ലത്ത് നിലനിൽക്കുന്ന കാലം. അതെ, ഞാൻ നമ്മളോട് ചോദിച്ചാൽ ഇവർ സഹായിക്കും, ഇവർ പ്രശ്നം പരിഹരിക്കും എന്ന രീതിയിൽ ആ ഗോത്രക്കാർ ഇദ്ദേഹത്തെ പുറപ്പെടുത്തു. ഇദ്ദേഹം പറഞ്ഞു, എന്നാ എനിക്കൊരു വിഗ്രഹം എന്താ, ഞാൻ കൊണ്ടുപോട്ട നാട്ടിലേക്ക്. അങ്ങനെയാണ് ഷാമിൽ നിന്നും അംറു ബിനുൽ വഹയ്യി ഒരു വിഗ്രഹമായിട്ട് കാബയിലേക്ക് മക്കയിലേക്ക് ഒരു കാബന്റെ ഉള്ളി പ്രതിഷ്ഠിക്കുകയും. അംറു ബിനുൽ വഹയ്യി നേതാവാണ്, എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആളാണ്. അംറു ബിനുൽ വഹയ്യി പറഞ്ഞപ്പോൾ എല്ലാവരും കേട്ടു, എല്ലാവരും വിഗ്രഹത്തെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ലാത്ത വന്നത്, ഉസ്സ വന്നത്, മനാത്ത മനാത്ത ഔസ് ഖസ്റജ് ഗോത്രക്കാരെ ആരാധിച്ചിരുന്നതാണ്, ലാത്ത തായിഫുകാരെ ആരാധിച്ചതാണ്, ഉസ്സ തായിഫിലെയും മക്കിന്റെ ഇടയിലുള്ള ആൾക്കാരെ ആരാധിച്ചതാണ്. അങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങൾ പിന്നീട് ആദ്യമായി മക്കയിലേക്ക് വിഗ്രഹാരാധന കൊണ്ടുവരുന്നത് അംറു ബിനുൽ വഹയ്യ. അംറു ബിനുൽ വഹയ്യയെ സംബന്ധിച്ച് വലിയ പാതകമാണ് ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത് നിലനിൽക്കുന്ന ഒരു സമുദായത്തിലേക്ക് ശിർക്കിന്റെ ആദ്യ കഷ്ണം കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നരകത്തിൽ അംറു ബിനുൽ വഹയ്യ കുടൽമാല വലിച്ച് എഴുന്നത് കണ്ടു. ഭയങ്കര ശിക്ഷ ഉള്ള കൊടുത്ത നരകത്തിൽ അദ്ദേഹത്തിന്റെ കുടൽമാല വലിച്ചിങ്ങനെ അഴയാണ് അംറു ബിനുൽ വഹയ്യ കണ്ടു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വലിയ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് കഴിഞ്ഞുകൂടെ, ഇബ്രാഹിം നബി അല്ലേ ഇമാമുൽ മുവാഹിദീൻ, ആ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്നവരായിരുന്നു മക്ക ഖുറൈശികൾ. ഇബ്രാഹിം നബി സന്തുപ്പാന തൗഹീദിലേക്ക് ക്ഷണിച്ചു, എല്ലാവരെയും തൗഹീദിലേക്ക് ക്ഷണിച്ചു അല്ലേ. വസ്തുക്കളിൽ ഗുണദോഷങ്ങളില്ല, ഗുണവും ദോഷവും വരുത്തുന്നവൻ അല്ലാഹുവാണ്. ഉപ്പാനല്ലേ, വത്തുൽ അലൈഹിം നബ ഇബ്രാഹിം ഇദ് ഖാല ലി അബീഹി വഖൗമിഹി മാ തഅബ്ദൂൻ. വേദഗ്രന്ഥത്തിൽ ഇബ്രാഹിമിനെ സംബന്ധിച്ച് ഓതിക്കൊടുക്ക് പ്രവാചകരെ. എന്താ ഇബ്രാഹിം നബി ഇദ് ഖാല ലി അബീഹി വഖൗമിഹി മാ തഅബ്ദൂൻ, എന്താണ് ഉപ്പാനോടും സമുദായത്തോടും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ ആരാധിക്കുന്നത്? പറഞ്ഞു നഅബ്ദു എന്താണ് അസ്നാമുകളെയാണ് ആരാധിക്കുന്നത്. അസ്നാമൻ ഫനവല്ലു ലഹ ആകിഫീൻ, അത് നമ്മൾ ഭജനമിരിക്കും. വിഗ്രഹങ്ങൾ ആരാധിക്കുകയും അതിന് ഭജനമിരിക്കുകയും ചെയ്യും. ഇബ്രാഹിം നബി ചോദിച്ച ഹൽ യസ്മഊനകും ഇദ് തദഊൻ ഔ യൻഫഊനകും ഔ യദുറൂൻ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഇത് വിളി കേൾക്കുമോ, നിങ്ങൾക്കിത് ഉപകാരമോ ഉപദ്രവമോ ചെയ്യോ? അവർ മറുപടി എന്താ, ആ ചെയ്യും എന്നല്ല, മറിച്ച് ബൽ വജദ്ന ആബാന കദാലിക യഫ്അലൂൻ, നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ കണ്ടത്, അതുകൊണ്ടാണ്, അതുകൊണ്ട് നമ്മളും ചെയ്യാണ്. ഇബ്രാഹിം നബി പറഞ്ഞു സലാമുൻ അലൈക്കും, ഞാൻ വിട്ട് നിങ്ങളെ കൂടെ. ഇബ്രാഹിം നബിയുടെ വളരെ ശക്തമായ നിലപാടെന്ന് വഅഅതസിലുകും വമാ തഅബ്ദൂൻ, നിങ്ങൾ നിങ്ങളെയും നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ഒഴിവാക്കുകയാണ്. വദുഉ റബ്ബി അസ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ, ഞാൻ അല്ലാഹനെ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ എന്റെ റബ്ബിനെ. അദുഉ റബ്ബി എന്ന് പറഞ്ഞു, ആ പ്രയോഗത്തിൽ ഒരു സൂക്ഷ്മതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം റബ്ബ് അല്ലാഹുവാണെന്ന് എല്ലാവരും ആരാധിക്കുന്നത് അംഗീകരിക്കുന്നതാണ്. ആരാധന റബ്ബിനാണെന്നാണ് ഇബ്രാഹിം നബി എന്നോട് പഠിപ്പിച്ചത്. നിങ്ങൾ ഇവരെ ആരാധിക്കണോ, അത് റബ്ബി എന്റെ റബ്ബിനെ ഞാൻ ആരാധിക്കൊള്ളൂ, റബ്ബാണ് ആരാധനക്കറിയൻ. അപ്പൊ നിങ്ങളുടെ റബ്ബ് ആരാണ്, അവനെ നിങ്ങൾ ആരാധിക്കേണ്ടത്. നിങ്ങൾ അല്ല റബ്ബെന്ന് അംഗീകരിക്കുന്നുണ്ടല്ലോ, എങ്കിൽ എന്തുകൊണ്ടാണ് അള്ളാഹനെ ആരാധിക്കുന്നില്ല എന്നൊരു സൂചന ആയത്തിലുണ്ടെന്നാണ് ആയത്ത് പാരായണം ചെയ്തപ്പോ എനിക്ക് തോന്നിയത്. അത് റബ്ബി എന്ന് പറഞ്ഞു എവിടെ നോക്കിക്കോ, പ്രവാചകന്മാർ ദാവത്ത് ചെയ്യുന്ന സമുദായത്തെ ഇതാരാണ് എവിടെയും റബ്ബ് എന്നുള്ള പ്രയോഗം പ്രയോഗിച്ചിട്ടില്ല. ഈ വ്യാജ ദൈവങ്ങളെയാണോ അള്ളാഹ് പുറമെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇബ്രാഹിം നബിയുടെ ഉപ്പാനോട് ഇബ്രാഹിം നബി ചോദിച്ചതാണ്, ഇത് കാലി അബീഹി യാ അബതി ലിമ തഅബ്ദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, ഒരു ഉപകാരവും ഉപദ്രവമോ കേൾക്കുന്നു ചെയ്യാത്ത ഇതിന് നിങ്ങൾ എന്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഉപ്പ് ചൂടായി ഓടിച്ചതല്ലേ, ഉപ്പ് ചൂടായി ഓടിക്കരുത് തവത്ത് ചെയ്തപ്പോൾ.
അങ്ങനെ തൗഹീദ് പഠിപ്പിച്ച തൗഹീദുൽ ഇമാമുൽ മുവഹിദീൻ, മുവഹിദീങ്ങളുടെ ഇമാമായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിൻതലമുറക്കാരാണ് മക്കാർ, ഖുറൈശികൾ. ഇസ്മായിലിബിന്റെ പാരമ്പര്യമുള്ളവരാണ് അവർ. ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ നാട് ഷാമിലായിരുന്നു, പിന്നീട് ഇറാഖിലായിരുന്നു, ഇറാഖിൽ നിന്ന് പിന്നെ ഷാമിലേക്ക് പോയി. ഷാമിൽ നിന്നും ഭാര്യ ഹാജിറയെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടാക്കാൻ അള്ളാഹ് പറഞ്ഞു. അങ്ങനെ മക്കയിൽ കൊണ്ടാക്കി. ഞാൻ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം ഇസ്മായിൽ നബിയിലൂടെ കിട്ടിയ ഒരു കൗമാണ് മക്കത്തെ ഖുറൈശികൾ. അംറുൽ വഹ്യി വിഗ്രഹവുമായി വരുന്ന സമയം വരെ അവർക്ക് അള്ളാഹ് നന്നായിട്ട് അറിയാം. അള്ളാഹ് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതാണ് ഷെയ്ഖ് പറയുന്നത്, ഇൻഷാ അള്ളാഹ് നമ്മൾ ചർച്ച ചെയ്ത് വരും. അള്ളാഹ് വിളിക്ക് അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നവരായിരുന്നു. അംറുൽ വഹ്യി ആദ്യമായി ശിർക്ക് കൊണ്ടുവന്നു, വിഗ്രഹത്തെ കൊണ്ടുവന്നു, എല്ലാവരും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നിടത്തേക്ക് എത്തി. വലിയ ഒരു ഭാവകം അദ്ദേഹത്തിന് തുടക്കം കുറിച്ചു. ആ മക്ക ഖുറൈശികൾ ആരാണെന്ന് പറയാം. ഇബ്രാഹിം നബിന്റെ പാരമ്പര്യമുള്ള മക്ക ഖുറൈശികളെ കുറിച്ചിട്ട് ഷെയ്ഖ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയാം, അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ചത്. എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടച്ചു, ഓരോരുത്തരിലേക്കും സഹാബകളെ പറഞ്ഞയച്ചു, സ്വന്തം കൈകൊണ്ട് കഅബയിലുള്ളതിനെ തച്ചു പൊളിച്ചു. മറ്റു ദൂര നാളുകളിലുള്ള ലാത്തെ ഔസെ ഒരു വിഗ്രഹത്തെ അലിഖലിനെ കൊണ്ട് പൊളിപ്പിച്ചു, വേറൊരു വിഗ്രഹത്തെ ഖാലിദ് ബിൻ വലീദ് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അങ്ങനെ മക്കയിൽ നിന്നുമുള്ള വിഗ്രഹാരാധന തുടച്ചു നീക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത് ആരിലേക്കാണ്? അർസലല്ലാഹു ഇലാ ഉനാസ്, പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത് ചില ജനങ്ങളിലേക്കാണ്. യതഅബ്ബദൂൻ, ആരാധന നിർവഹിക്കുന്ന, വയഹജ്ജൂൻ, ഹജ്ജ് നിർവഹിക്കുന്ന, വയതസദ്ദഖൂൻ, സദഖ കൊടുക്കുന്ന, വയദ്ക്കുറൂനല്ലാഹ കസീറ, ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുന്ന, വലാകിന്നഹും യജ്അലൂന ബഅദൽ മഖ്ലൂഖീന വസായിത ബൈനഹും വബൈനല്ലാഹ്. പ്രശ്നം എന്താണ്? അവർ ചില സൃഷ്ടികളെ അവരുടെയും അള്ളാഹുടെയും ഇടയിലുള്ള ഇടയാളന്മാരാക്കി, എന്നിട്ടോ അവരോട് പ്രാർത്ഥിച്ചു. ഇടയാളന്മാരാക്കിട്ട് അല്ലാണ്ടല്ല പ്രാർത്ഥിച്ചു, പിന്നെയോ അവരോട് പ്രാർത്ഥിച്ചു, അവരോട് ചോദിച്ചു. മൻജാല ബൈനഹു വബൈനല്ലാഹി വസായിത യദ്ഉഹും വയസ്അലുഹും ശഫാഅത വയതവക്കലു അലൈഹിം കഫറ ഇജ്മ. നബാഖുൽ ഇസ്ലാമിലെ രണ്ടാമത്തെ കായിദ മറക്കരുത്, പഠിച്ച ഭാഗങ്ങൾ മറക്കാൻ പാടില്ല. ഇത് മുശ്രിക്കുകളുടെ ശിർക്കാണ്. വേറെ ഹജ്ജ് ചെയ്യുന്നവരാണ്, ഇബാദത്ത് നിർവഹിക്കുന്നവരാണ്. ഇൻഷാല്ലാ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്താണ് ശിർക്ക്, മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു, എല്ലാം തെളിവ് സഹിതം. അവർ ഹജ്ജ് നിർവഹിക്കുന്നവരായിരുന്നു, അവർ നോമ്പ് നോൽക്കുന്നവരായിരുന്നു, അവർ ഏറ്റുകാഫിരിക്കുന്നവരായിരുന്നു, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവരായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, അള്ളാഹിനെ അറിയുന്ന, അള്ളാഹ് റബ്ബാണ്, അള്ളാഹ് ഇലാഹാണ് എന്നറിയുന്ന ഒരു കൗമാണ്. പക്ഷേ അംറുൽ വഹ്യി ഷാമിൽ നിന്നും ശിർക്ക് കൊണ്ടുവന്നപ്പോൾ സൃഷ്ടികളെ ഇടയാളന്മാരാക്കുകയും അവരോട് പ്രാർത്ഥിക്കുക, അവരോട് സഹായം തേടുക എന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ അള്ളാഹിനെ നന്നായി അറിയുന്ന കൗമിനോടാണ് ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഈ ഇലാഹുകളെ ആരാധിക്കുന്നത്? നിങ്ങൾ പറയുന്നു ആകാശം മയവർഷിപ്പിക്കുന്നത് അള്ളാഹുവാണ്, ചെടി മുളപ്പിക്കുന്നത് അള്ളാഹുവാണ്, നിങ്ങളെ തന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, പിന്നെ എന്തിനാണ് ഇമാം ഖത്താബ് വിശദീകരിക്കുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, മനഅബ്ദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫാ. തഫ്സീർ ഖുർത്തുബിയിൽ കാണാം ഇമാം ഖത്താബ് ഉദ്ധരിക്കുന്നതായിട്ട്. ഖത്താബ് റഹിമഹുള്ളാഹ് അവർ ചോദിക്കപ്പെട്ടാൽ, മൻ റബ്ബു സമാവാതി വല്ലാർ, മൻ ഖലഖ സമാവാതി വല്ലാർ, മൻ ഖലഖക്കും എന്നൊക്കെ ചോദിച്ചാൽ അവർ അല്ലാഹ് എന്ന് പറയും. അപ്പോൾ അവരോട് ചോദിക്കണം, പിന്നെന്തിനാണ് ഈ വിഗ്രഹങ്ങൾ നിങ്ങൾ ആരാധിക്കുന്നത്? അപ്പോൾ അവർ പറയും, മനഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹ് അടുപ്പിക്കാൻ. ഇന്നത്തെ ആൾക്കാരും പറയുന്നത് തന്നെയാണ്, ഇന്നത്തെ പറയുന്നത് എന്താണ്? അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാം, അവരോട് സഹായം തേടാം, അവരോട് പ്രശ്നങ്ങൾ പറയാം. എന്ത്, അള്ളാഹുവാണെന്ന് വിശ്വസിക്കാൻ പാടില്ല, റബ്ബാണെന്ന് വിശ്വസിക്കാൻ പാടില്ല, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. അവർ അള്ളാഹുവിൻ്റെ നമ്മുടെ ഇടയിലുള്ള ഇടയാളന്മാരാണ്. മക്കത്ത് മുശ്രിക്കുള്ള ശിർക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അത് അല്ലേ. നമ്മൾ രണ്ട് മറുപടികൾ, സൂഫികളുടെ കൂറികളുടെ രണ്ട് ഭാഗത്തിലുള്ള മറുപടികൾ പറഞ്ഞിരുന്നു നമ്മൾ. ഇത് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. അവർ ജാല ബൈനല്ലാഹി
അവരുടെയും അല്ലാഹുവിന്റെയും ഇടയാളന്മാരെ ഉണ്ടാക്കി. യഖൂലൂൻ അവർ പറയും മക്കത്ത് മുശ്രിക്കിന്റെ വിശ്വാസം പറയുന്നത് നുരീദു മിൻഹുമു തഖറുബ ഇലല്ലാ, അല്ലാഹുവിലേക്ക് സാമീപ്യം കിട്ടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വനുരീദു ഷഫാഅത്തഹു ഇൻദാ, അല്ലാഹുവിന്റെ അടുക്കൽ ഇവർ നമുക്ക് ഷഫാഅത്ത് പറയാൻ വേണ്ടിയാണ് ഇവരെ നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്നത് അതിനു വേണ്ടിയാണ്. ആരാണ് ആ മഖ്ലൂഖുകൾ? ആരാണ്? മിസ്ല അൽ മലായിക്ക, മലക്കുകൾ. മലക്കുകൾ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കും, അല്ലാഹുവിന്റെ അടുത്ത ആൾക്കാരാണ് മലക്കുകൾ. വഈസാ, ഈസാ അലൈഹി നബി, വ മറിയം, മറിയം, വഉനാസിൻ ഗൈരീം, അതുപോലത്തെ മറ്റാൾക്കാരൊക്കെ, പിന്നെ സാലിഹീൻ, സാലിഹീങ്ങൾപ്പെട്ട അവരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും. ഈസാ നബി, മറിയം ബിബി, ക്രിസ്ത്യാനികൾ, നസാറാക്കൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവരില്ലാ, അങ്ങനെ മഹത്തുക്കളെ വിളിച്ചിട്ട് തേടാണ് മഹത്ത്. ഇവർ അള്ളാഹുവിന്റെ അടുപ്പമുള്ളവരാണ് എന്ന വിശ്വാസത്തിൽ എന്നാണ് അവരുടെ പ്രധാന വിശ്വാസം. ഈ ഒരു സമുദായത്തിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു പ്രവാചകനായി നിയോഗിക്കുന്നത്. ഫബഅഥ അല്ലാഹു തആല മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജദ്ദിദു ലഹും ദീനഹും, ഇവിടെ ഈ ദീനിനെ പരിഷ്കരിക്കാൻ, എന്താ പറയാ, തജ്ദീദ് ചെയ്യാൻ, എന്താ പറയാ, ആ പുതുക്കാൻ, നല്ല ഭാഷ ഉപയോഗിച്ചതാണ്, പുതുക്കാൻ, തജ്ദീദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. ഈ ഒരു നഗ്നമായ സത്യത്തെയാണ് കേരളത്തിലുള്ള സൂഫികളും കുബുരികളും നിഷേധിക്കുന്നത്. അവർ ഹിന്ദുക്കളെ പോലെയാണ്. നമുക്ക് ഹിന്ദുക്കൾ ചർച്ചയല്ല, നമുക്ക് ചർച്ച എപ്പിക്കാരിക്കാർ തന്നെയാണ്, സൂഫികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ആരാ? മക്കത്ത് മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യുന്ന, തവാഫ് ചെയ്യുന്ന, ഈത്ഗാഹ് ഇരിക്കുന്ന, ദിക്ര് ചൊല്ലുന്ന, അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ല ഇലാഹാണെന്ന് പറഞ്ഞ, അല്ല റബ്ബാണെന്ന് പറഞ്ഞ്, പക്ഷെ അള്ളാഹിനോടൊപ്പം ജാറങ്ങൾ വേണമെന്നും പറഞ്ഞവരാണ്. നമ്മൾ മക്കത്തെ മുശ്രിക്കാക്കി, മക്കത്തെ മുശ്രിക്ക് ഹിന്ദുക്കളെ പോലെയാണ്. അങ്ങനെ ഇവർ പറയാ, ഖുർആൻ എന്റെ പഠനത്തിൽ എനിക്ക് ഇപ്പോഴും ബോധ്യപ്പെടാത്ത ഒരു കാര്യമാണ്. ഖുർആൻ ഞാൻ വായിച്ചപ്പോഴെല്ലാം ഹസ്രത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഒരു പ്രവാചകരും അള്ളാഹിനെ അറിയാത്തൊരു കൗമിലേക്ക് വന്നിട്ടില്ല, എവിടെയില്ല. പണ്ഡിതന്മാർ എഴുത്തിലില്ല. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ അബ്ദുൽ വഹാബ് റഹിമുള്ള കിതാബൊക്കെ വായിച്ചു നോക്കിയാൽ എല്ലാം നമ്മളെ ഭാഷയെ പറഞ്ഞാൽ സുന്നികൾക്കുള്ള മറുപടിയാ. ആർ എസ് എസ് ആറിനോ ബി ജെ പിക്കോ ഹിന്ദുനോ ക്രിസ്ത്യാനിക്കുള്ള മറുപടിയല്ല, ഇല്ലാന്നല്ല, അത് വേറെ വിഷയം. എല്ലാവരോടും ദാവത്തുണ്ട്. ഇവർ അള്ളാഹിനെ അറിഞ്ഞ്, അല്ല റബ്ബാണെന്നറിഞ്ഞ്, അല്ല ഇലാഹാണെന്നറിഞ്ഞ് എന്നിട്ട് പേച്ചുപോയവരാണ്. അതുകൊണ്ടാണ് ഷിർക്കിന്റെ ഗൗരവം പറഞ്ഞത്. മറ്റൊരു അറിയാത്തവരാണ്, അല്ലെങ്കിൽ ഇസ്ലാം നിന്ന് പുറത്തായവരാണ്, ഇത് ഉള്ളിലുള്ളവരാണ്. അപ്പൊ ഗൗരവം ഇവരോട് തന്നെയാണ്. അവർക്ക് അവരുടെ ദീനിനെ പുതുക്കി കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു റസൂലാൻ അയച്ചത്. പുതിയ ദീൻ കൊണ്ടുവന്നതല്ല. ഏതാ ദീനി? ദീന അബീഹിം ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ ദീനിനെ പുതുക്കാൻ. വയുഖ്ബിറുഹും, അവർക്ക് അറിയിച്ചു കൊടുക്കാൻ, അന്ന ഹാദ തഖറുബ വൽ ഇഅതികാദ മഹ്ളു ഹഖില്ലാഹി തആല, അല്ലാഹുവിന്റെ മാത്രം ഹഖാണ് ഈ തഖറുബ്, ഈ ഇഅതികാദ്. എന്നത് അള്ളാഹു അല്ലാത്തവരിലേക്ക് നിങ്ങൾ നൽകുന്ന ഈ ഇബാദത്ത്, തഖറൂബ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന ഈ ഇബാദത്ത്, ഈ തഖറൂബ്, ഏഴ്ത്തിക്കാത്, തവജ്ജുഹ് എന്നെല്ലാം ശേഖ് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇബാദത്താണ്. അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. നമ്മളൊരു പൊതു തത്വം പറഞ്ഞിരുന്നു അല്ലേ, അല്ല ഇബാദത്തു ഹഖുൻ മഹ്ഹുൻ സിർഫുൻ ലില്ലാ, അള്ളാന്റെ മാത്രം തനി അവകാശമാണ് ഇബാദത്ത്. ഒരു കാര്യം ഇബാദത്തായാൽ അത് ആർക്ക് മാത്രമുള്ളതാണ്? അല്ലാഹുവിന് മാത്രമുള്ളതാണ്. ലാ തുസ്റഫു ലി അഹദ്, ലാ ലി മലക്കിൻ മുഖറബ് വലാ ലി നബിയ്യിൻ മുർസൽ വലാ ലി റജുലിൻ സാലിഹ്, ആർക്കും പറ്റില്ല, അല്ലാഹുക്ക് മാത്രമുള്ളതാണ്. റസൂൽ അത് പറയാനാ വന്നത് മുശ്രിക്കുകളോട്, അബൂജഹലിനോടും ഉത്ബത്തിനോടും ശൈബത്തിനോടും റസൂൽ പറഞ്ഞത് എന്താണ്? അല്ലാഹുനെ മാത്രം ആരാധിക്കുന്ന, നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ റബ്ബാണെന്ന് പറയുന്ന, നിങ്ങൾ ഇലാഹായി, ഇലാഹുൽ ആലമായി അംഗീകരിച്ച ആ അല്ലാഹുക്ക് മാത്രം കൊടുക്കേ ഇബാദത്ത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പയാണ് മക്കത്തെ മുശ്രിക്ക് ചോദിച്ചത് അജഅല ആലിഹത ഇലാഹം വാഹിദാ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക, ലാ ശരീക ലക എന്ന് പറയും റസൂൽ പറയും, കദ് കദ് നിർത്ത് നിർത്ത്, മതി മതി, ബാക്കി പറയണ്ട എന്ന് റസൂലുള്ള. അപ്പോൾ അവർ പറയും ഇല്ലാ ശരീക ഹുവ ലക തംലികുഹു വമാ മലക. അപ്പോൾ കദ് കദ് എന്ന് പറയാൻ റസൂൽ വന്നത്, മതി, അല്ലാഹ് മാത്രമേ ഉള്ളൂ, അല്ലാഹിനെ കൂടെ ഒരാൾ വേണ്ട, നിങ്ങൾ നിർത്ത്. പക്ഷെ അവർ കേട്ടില്ല, അവർ ബാക്കിയും പറയും. എപ്പോ പറയാ? തവാഫ് ചെയ്യുന്നവരാണ് അവർ.
തവാഫ് ചെയ്യുന്നവരാണ് അവർ. ആ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ വളർന്നു വന്ന, ഇബാദത്തുകൾ നിർവഹിക്കുന്ന, ദിക്ർ ചെയ്യുന്ന, ഹജ്ജ് ചെയ്യുന്ന, തവാഫ് ചെയ്യുന്ന, ഇത്തിക്കാഫ് ചെയ്യുന്ന, ശുദ്ധീകരിക്കുക ചെയ്യുമായിരുന്നു. വലിയ ശുദ്ധിയായി കുളിക്കും മുശ്രിക്കുകൾ റസൂൽ വരുന്നതിന് മുമ്പ്. ഫറസ്ദക്കിന്റെ ഒരു കവിത ഉണ്ട്, ഞാന് വെള്ളം കൊണ്ടുപോയ ആ പെണ്ണിനെ പോലെയാണ്, പെണ്ണിന് വെള്ളം തികഞ്ഞിട്ടുമില്ല, രണ്ടുപേരും മരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാല് ഒരു ഭാര്യയും ഭർത്താവും മൈബൂബിൽ നടന്നു പോവാണ് കുറച്ച് വെള്ളം കുടിക്കാൻ. പെണ്ണ് ഹൈലായി, തഹാറത്തുൽ ഹൈലും തഹാറത്തുൽ ജനാബിയും രണ്ട് തഹാറത്തിലാണ് അവർക്കുള്ളത് മുശ്രിക്കുകൾക്ക്. ഹൈൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമുള്ളൂ, ഹൈൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് ഹൈല് മുറിഞ്ഞു മാറിപ്പോയി. ഹൈലായിരുന്നു യാത്ര കഴിയുമ്പോൾ, യാത്രാ മധ്യേ സമയം കഴിഞ്ഞു, ഹൈൽ ഇളച്ചു, ആ ഉള്ള വെള്ളം കൂടി ഇവിടെ കുളിച്ചു, കുളിച്ച് കുളി പൂർത്തിയായിട്ടുമില്ല, വെള്ളം തീരുകയും ചെയ്തു. അങ്ങനെ യാത്ര മധ്യേ ഭാര്യയും ഭർത്താവും മരിച്ചു. ഒരു സംഭവം ഭർത്താവ് ഒരു കവിത പാടുന്നു, ഞാൻ ആ വെള്ളം ഉള്ള ആ പെണ്ണിനെ പോലെയാണ്, അവൾക്ക് വെള്ളം തികഞ്ഞിട്ടില്ല, രണ്ടുപേരും നശിച്ചു എന്ന് പറഞ്ഞു. ശുദ്ധിയാക്കലുണ്ട് അവർക്ക്, അവർ ശുദ്ധിയാക്കുമായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ, ശുദ്ധിയുണ്ട് അവർക്ക്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇബാദത്ത്. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞില്ലേ, ഞാൻ ജാഹിലിയത്തിൽ ഏജ്കാഫിരിക്കാൻ വേണ്ടി നിയത്താക്കിനി, നേർച്ചയാക്കിനി, ഇപ്പം ചെയ്യട്ടെ. ആ ജാഹിലിയത്തിൽ ആർക്കാക്കിയ? അള്ളാക്കാണ്, അള്ളാക്കാണ് നേർച്ചയാക്കിയത്. അതുകൊണ്ട് റസൂൽ പറഞ്ഞില്ല ജാഹിലിയത്തിലാക്കി നേർച്ച ആർക്ക്? വേറെ ദേവർക്കല്ലേ, അള്ളാഹല്ലല്ലോ നിങ്ങൾ ആരാധിക്കുന്നുള്ള വേറെ അല്ലേ. അതുകൊണ്ട് അത് നേർച്ച വീണ്ടല്ലേ പറഞ്ഞ ഈ ജാഹിലിയ കാലത്ത് ആർക്കും നേർച്ചയ്ക്ക്? അള്ളാഹാണ്. അന്ന് നിങ്ങൾക്ക് അള്ളാഹിനെ വിശ്വാസമുണ്ട്, ആ അള്ളാഹിനെ നേർച്ചകൾ വീടുന്നാ പറഞ്ഞ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഔഫി ബിനദിരി നീ വീടുന്നാ പറഞ്ഞ. അപ്പൊ കാലഘട്ടത്തിലെ എല്ലാം ഇസ്ലാമിയെ നമ്മൾ ഭാഷ പറഞ്ഞാൽ നമ്മുടെ ഇക്കാലഘട്ടത്തിനെ ഒപ്പിച്ചു പറയുകയാണെങ്കിൽ ഇസ്ലാം എന്താണെന്നറിയുന്ന തഹാറത്ത് മുതൽ, ശുദ്ധീകരണം മുതൽ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഇത്തിക്കാഫ്, ദിക്ർ എല്ലാം ചെയ്യുന്ന ഒരു സമുദായം. അവർ പറയുന്നു ജാറത്തിലും പോകണം. എത്ര സദൃശ്യത നോക്കിയ ആ കോവിലേക്കാണ് അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറയാണ് റസൂലുള്ള നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം. യാ ഖൗമി ഇബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈർ, ഏ ഖൗമി നിങ്ങൾക്ക് ഒരു റബ്ബേ ഉള്ളൂ, നിങ്ങൾ വേറെ റബ്ബിനെ വിശ്വസിക്കരുതെന്നല്ല പറഞ്ഞേ, ഒരു ഹാലിക്കുള്ളൂ വേറെ ഹാലിക്കിനെ വിശ്വസിക്കരുതെന്നല്ല പറഞ്ഞേ, ഒരു മഅബൂദ ഉള്ളൂ ആ മഅബൂദിനെ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ആ മഅബൂദ് അല്ലയാണ്, അല്ല മഅബൂദ എന്ന് അംഗീകരിക്കുന്നവരാണ്, ആ അല്ലാഹ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഈ രണ്ട് വാചകത്തിലൂടെ നമുക്കത് വ്യക്തമാണ്, മാ നഅബുദുഹു ഇല്ലാ ലിയുകരിബൂന ഇലല്ലാഹ് വയഖൂലൂന ഹൗലൈ ശുഫാഉന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് ഇത് അല്ലാന്റെ മാത്രം അവകാശമാണ്, അള്ളാഹ്ക്ക് പുറമേ അള്ളാഹുവിനോട് ഏറെ സാമീപ്യമുള്ള, അള്ളാഹുവിന് ഏറെ സാമീപ്യമുള്ള മലക്കിനും പറ്റൂല, അള്ളാഹു അയച്ച നബിക്കും പറ്റൂല, എങ്കിൽ പിന്നെ വലിയ എന്തായാലും പറ്റൂല, വേറെ ആർക്കും പറ്റൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനാണ് സമൂഹത്തിലേക്ക് വന്നത്. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹ് മാത്രമാണ്. ലാത്തി ഉസിയം ആരാധിക്കപ്പെടാൻ പറ്റൂല, മനാത്ത് ആരാധിക്കപ്പെടാൻ പറ്റൂല, ഹുബൽ ആരാധിക്കപ്പെടാൻ പറ്റൂല, വദ് സുആ യൗക് നസർ പോലൊന്നും ആരാധിക്കപ്പെടാൻ പറ്റൂല എന്ന് പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഇല്ല ഫഹൗലൈൽ മുശ്രിക്കൂൻ അല്ലദീന ഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യശ്ഹദൂന അന്നല്ലാഹു വൽ ഖാലിഖ്. എങ്കിലും ഈ മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോരാടിയ യുദ്ധം ചെയ്ത ഈ മുശ്രിക്കീങ്ങൾ, അള്ളാഹുവിന് പുറമെ മറ്റു പലരെയും ആരാധിച്ച ഈ മുശ്രിക്കീങ്ങൾ സാക്ഷ്യം വഹിക്കുന്നവരാണ് അന്നല്ലാഹു വൽ ഖാലിഖ്, അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന്. വഹ്ദഹ് ലാ ശരീകല, അള്ളാഹ് മാത്രം, അള്ളാഹുവിന് പങ്കുമില്ല. വഅന്നഹു ലാ യർസുഖു ഇല്ലാഹു, അള്ളാഹ് മാത്രമാണ് റിസ്ക് നൽകുന്നവൻ, അള്ളാഹ് റിസ്ക് നൽകുന്നില്ല പറഞ്ഞു, അള്ളാഹ് മാത്രമാണ് റിസ്ക് നൽകുന്നവൻ. ولا يحيي ولا يميت الله ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവനും അല്ലാഹു ആണ് എന്ന് അംഗീകരിച്ചവരാണ്. ولا يدبر الامر الا الله, അല്ലാഹു അല്ലാതെ ലോകത്തെ കൈകാര്യം ചെയ്യുന്നില്ല, അല്ലാഹു മാത്രമാണ് തദ്ബീർ ചെയ്യുന്നവൻ, മുദബ്ബിർ. وان جميع السماوات السبع ومن فيهن
ആകാശ ഭൂമികളിലുള്ള സകലതും ആകാശങ്ങളിലുള്ളതും ഏഴ് ഭൂമികളിലുള്ളതും ഭൂമികളും അവകളിലുള്ളതും ആകാശങ്ങളും അവകളിലുള്ളതും എല്ലാം അള്ളാന്റെ അടിമകളാണ് എന്ന് അംഗീകരിച്ചവരാണ് മക്കത്തെ മുശ്രിക്കുകൾ. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും നിയന്ത്രണത്തിലുമാണ് എന്ന് അംഗീകരിച്ചവരാണ് മക്കത്തെ മുശ്രിക്കിന്റെ അക്കീദ. പറയാ ധാര പറഞ്ഞ അല്ലേ അംഗീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിന് നിനക്ക് തെളിവ് വേണമെങ്കിൽ ആകാശ ഭൂമികളിൽ നിങ്ങൾക്ക് രിസ്ക് തരുന്നത് ആര് എന്നവരോട് ചോദിക്കുക. കാഴ്ചകളെയും കേൾവികളെയും ഉടമപ്പെടുത്തുന്നത് ആര് എന്ന് അവരോട് ചോദിക്കുക. ജീവനുള്ളവയിൽ നിന്നും നിർജീവതയും നിർജീവമായവയിൽ നിന്നും ജീവനും നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ എല്ലാത്തിനെയും കൈകാര്യം ചെയ്യുന്നവൻ ആര് എന്ന് ചോദിച്ചാൽ നിയന്ത്രിക്കുന്നവൻ ആരും ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്. ഇവിടെ എവിടെയും അള്ളാഹു ഇവര് വേറെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഖുർആൻ എവിടെയില്ല. തമാശക്ക പറഞ്ഞൊന്നും ഖുർആൻ എവിടെയില്ല. റസൂലിനെ പൊട്ടനാക്കിയതാണെന്നും ഖുർആൻ എവിടെയില്ല. ചില ആരെല്ലോ വ്യാഖ്യാനിക്കാൻ അത് റസൂലിനെ പൊട്ടനാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കള്ളത്തിനാണാവാദം. അള്ളാഹു പറയാ ആരാണ് ആകാശ ഭൂമിയുടെ ഉടമസ്ഥൻ ആരാ, ഭൂമിയുടെ ഉടമസ്ഥൻ ആരാ, അർശിന്റെ ഉടമസ്ഥൻ ആരാ പോലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ലയക്കൂലുന്നവർ അല്ലാന്നാ പറയാ. പല ഈ സ്ഥലത്ത് മൻ ഖലഖഹും അവരെ പഠിച്ചതാണെന്ന് വെച്ചാൽ ലയക്കൂലുന്ന അല്ലാന്നാ പറയാ. വലൈ സ്ഥലത്ത് മൻ ഖലഖ സമാവാത്തി വൽ അർദ് വസഖറ ശംസ വൽ ഖമർ ലയക്കൂലുന്ന അല്ലാഹ്. അപ്പോൾ അല്ലാന്നാ പറയാ. തെക്ക അല്ലാഹ് പറയാ, എല്ലാം അല്ലാഹ് പറയാ. ആകാശം പഠിച്ചതാരാണ്, ഭൂമി പഠിച്ചതാരാണ്, വലൈ ആകാശത്തിൽ നിന്നും മയവർഷിപ്പിക്കുന്നത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാ. അവരെ പഠിച്ചതാരെന്ന് വെച്ചാൽ അല്ലാ എന്ന് പറയും. ആകാശ ഭൂമികൾ പഠിച്ചതാരം അല്ലാ എന്ന് പറയും. ആരെ കയ്യിലാണ് മലക്കൂത്തു സമാവാത്തി വൽ അർദ്, മംബിയദിഹി മലക്കൂത്തു കുല്ലി ഷൈ, ആരെ കയ്യിലാണ് എല്ലാ വസ്തുക്കളുടെയും അധികാരമുള്ളത് ഉടമസ്ഥതയുള്ളത് അല്ലാന്ന് പറയും. എല്ലാവരെയും സഹായിക്കുകയും അവനെതിരെ സഹായിക്കപ്പെടുകയും ചെയ്യാത്തവൻ ആര് അല്ലാന്ന് പറയും. എന്താ അവിടെ ചോദിക്കാനുള്ളത്? എന്ത് ചോദിച്ചാൽ അല്ലാന്ന് പറയും. ഈ കുബൂരികൾ പറയാൻ ഈ അല്ല വേറെ അല്ലയാണ് എഴുന്നേട്ടിയ കള്ളത്തരം. അല്ലാഹു ഖുർആൻ മുഴുവൊക്കെ മുശ്രിക്കുകളുടെ അല്ലാന്റെ റുബൂബിയത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം പറയാ. ഇവരറിയത് വേറെ അല്ലാഹിനെ കുറിച്ചാണ്, റസൂലിനെ പൊട്ടനാക്കിയതാണ്, റസൂലിനെ പൊട്ടനാക്കിയതാണ് എന്ന് അല്ലാഹു ഉദ്ദേശിച്ചെന്ന് അല്ലാഹുക്കെതിരെ പറയലല്ലേ, കള്ളത്തരല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തുവേണം? ആയത്തുറം. അല്ലാഹു ഈ ആയത്തിൽ കൊണ്ടുവന്നത് റസൂലിനെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. രണ്ടാളൊന്നും ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, മുശ്രിക്കീങ്ങൾ റസൂലാണ് ഇത് പറഞ്ഞിട്ടുണ്ട്, അത് സമ്മതിക്കുന്നുണ്ട്. മുശ്രിക്കീങ്ങൾ റസൂലാണ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞത് രണ്ടാലൊന്നാ, പൊട്ടനാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലെങ്കിൽ ഉള്ളതുപോലെ പറഞ്ഞതാണ്. പറഞ്ഞിട്ടുള്ളത് ഉറപ്പാണല്ലോ ആണ്. പൊട്ടനാക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് ആരാ പറഞ്ഞത്? റസൂല് പറയണം, സഹാബാക്കൾ പറയണം, അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കുന്ന അല്ലാഹ് പറയണം, ഇതൊന്നും പറഞ്ഞില്ല. അല്ലാഹ് റസൂലിനെ പൊട്ടനാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, തമാശ കളിയാക്കി പറഞ്ഞതാണ്. ഇത് വ്യാഖ്യാനിക്കന്നെ, അത് എത്ര വലിയ മുഫസ്സിൽ വ്യാഖ്യാനിച്ചാലും തെറ്റായ വ്യാഖ്യാനാണ്. ഖുർആനിന്റെ ഘടക വിരുദ്ധമാണ് ആ വ്യാഖ്യാനം. അല്ലാഹ് പറയാണ് മുശ്രിക്കുകൾ അല്ലാന്റെ റുബൂബിയത്ത് അംഗീകരിച്ചവരാ, അല്ലാഹു ഖാലിഖാണെന്ന് അംഗീകരിച്ചതാ, അല്ലാഹു റാസിഖാണെന്ന് അംഗീകരിച്ചതാ, അല്ലാഹു മുദബ്ബിറുസ് സമാവാത്തി വല്ലം അംഗീകരിച്ചതാ. പിന്നെ ഏത് മുഫസ്സിൽ എന്ന് വ്യാഖ്യാനിച്ചാലും ഈ ആയത്തിന്റെ കടക്ക് വിരുദ്ധമാണ്. അല്ലാന്റെ ആയത്തിനെ തള്ളിയിട്ട് ഒരു മുഫസ്സിന്റെ വ്യാഖ്യാനവും നമ്മൾ സ്വീകരിക്കുകയില്ല. ഇന്ന് വണ്ടി പറഞ്ഞു പറഞ്ഞോട്ടെ, അല്ലാന്റെ ആയത്തിന്റെ എതിരാണത്. എങ്ങനെ നിങ്ങൾ പറയുന്നത് അല്ലാഹുവിനെ പൊട്ടനാക്കിയതാണ്, റസൂലിനെ പൊട്ടനാക്കിയതാണ്, അല്ലെങ്കിൽ തമാശക്ക് പറഞ്ഞതാണ്? എവിടെയില്ല.
ആയത്ത് കൊണ്ട് തെളിയിക്കണം. അള്ളാഹുവിന്റെ ഈ ആയാത്തുകളെ ആയത്ത് കൊണ്ട് വിശദീകരിക്കണം. ഏതെങ്കിലും വാക്ക് പറഞ്ഞാൽ പോരാ, വ്യക്തമാണ് കാര്യം. മക്കത്തെ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചവരാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പോരാടി, മുശ്രിക്കുകളാ നിങ്ങൾ ഇങ്ങനെ മരിച്ചാൽ നരകത്തിലാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ അർഹതപ്പെട്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് ഇവർ നൽകി. ഇതല്ലാത്ത വേറൊന്നും മക്ക മുശ്രിക്കുകളിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഈ തെറ്റായ വിശ്വാസത്തിൽ നിന്നും ഉണ്ടായ മറ്റ് വികലവാദങ്ങളും പ്രവർത്തനങ്ങളും അല്ലാതെ, തെറ്റായ വിശ്വാസം ഉണ്ടായി, ആരാധിക്കപ്പെടുന്ന അള്ളാഹു അല്ല, വിശ്വാസം പേച്ചുപോയി. വിശ്വാസം പേച്ചപ്പോൾ പ്രമാണമില്ലാതെ വന്നു. പ്രമാണമില്ലാതെ വന്നപ്പോൾ ദേഹേശ പ്രമാണമായി. അപ്പോൾ പല കാര്യങ്ങളും ചെയ്തു. അപ്പോൾ കല്ലിനെ ആരാധിച്ചു. മറ്റിൽ നിന്നും ഗുണവും ദോഷവും പ്രതീക്ഷിച്ച സന്ദർഭങ്ങളിൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. മലായനാഥൻ അള്ളാഹുവാണ്, റബ്ബ് അള്ളാഹുവാണ്, എല്ലാം അള്ളാഹുവിന്റെ കീഴിലാണ്. ഈ കണ്ടു കാണുന്ന വസ്തുക്കൾ എല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ് എന്നെല്ലാം മൊത്തത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പ്രമാണമില്ലാത്തതിന്റെ പേരിലും നിലപാടില്ലാത്തതിന്റെ പേരിലും തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കുന്ന പേരിലും ചില സന്ദർഭങ്ങളിൽ റുബൂബിയത്തിന് ഓട്ടം വരുത്തുന്നതും അവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. റബ്ബ് ഹാലിക്കും മാലിക്കും മുദബ്ബിറും അള്ളാഹു അല്ലാത്തവർ ഒരാണ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരിൽ നിന്നും അള്ളാഹു അല്ലാത്തവരിൽ നിന്നുമുള്ള ഗുണദോഷ പ്രതീക്ഷകൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ വിശ്വാസത്തിന്റെ പോരായ്മയാണ്, നിലപാടില്ലായ്മയാണ്. അവർ പറയും അള്ളാഹു ആണ് ഗുണവും ദോഷം തരുന്നത്, വേറെ തോറ്റത്തെയും അതിൽ ഗുണദോഷം എന്ന് പ്രതീക്ഷിക്കും. ആ ഗുണത്തെയും ദോഷത്തെയും സൃഷ്ടിക്കുന്നത് അവരാണെന്ന് വിശ്വസിക്കുന്നില്ല, തഹ്സീർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്. അവരിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നു മക്കത്തെ മുശ്രിക്കുകൾ. അതുണ്ടായിരുന്നു പേച്ച വിശ്വാസത്തിന്റെ പേരിലാണ്. അങ്ങനെ അതുമില്ല, എല്ലാം അള്ളാഹുവിന്റെ മുഹീദായില്ലേ, പിന്നെ അള്ളാഹല്ലാത്ത ആരാധിക്കോ? ഇല്ല, പേച്ചവരാണ് അവർ, തീർത്തും പേച്ചവരാണ്. ഇന്നത്തെ ഒരു കുബൂരിന് വിജയിക്ക ആരാടാ മയോശിപ്പിക്കുന്നത്? അള്ളാഹ്. ചെടി വിളിപ്പിക്കുന്നത്? അള്ളാഹ്. നീ അജ്ജയിന്നായിരിക്ക? അള്ളാഹ്. ജക്കാത്ത് കൊടുക്കുന്നതോ? അള്ളാഹ്ക്ക്. നോമ്പ് നോക്കുന്നതോ? അള്ളാഹ്ക്ക്. നിസ്കരിക്കുന്നതോ? അള്ളാഹ്ക്ക്. വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോടാ? അള്ളാഹിനോട്. പ്രശ്നം പരിഹരിക്കുന്നവരാണ്? അള്ളാഹുവാണ്. ആൺകുട്ടി തരുന്നതാണ് അള്ളാഹുവാണ്. പെൺകുട്ടി തരുന്നതാണ് അള്ളാഹുവാണ്. എന്ത് പ്രയാസം ഉണ്ടാകുമ്പോൾ തേടുന്ന അതാണ് അള്ളാഹിനോടാണ്. അങ്ങനെ പറയാ, പെട്ടെന്ന് ഒരു നീടറ പോകുന്നത് അത് ജാർത്തി പോകുന്നു. എന്താ ഉമ്മക്ക് തീരെ സുഖമില്ല? ഇതെന്നെ മക്കത്ത് മുശ്രിക്കും ചെയ്ത്, ഇതെന്നെ മക്കത്ത് മുശ്രിക്കും ചോദിച്ചാൽ പറയും അല്ലാ 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 അല്ലാ. ചെയ്യുമ്പോയോ ചില സന്ദർഭങ്ങളിൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകും. ചില പറയും മമ്പൃത്തങ്ങളാണ് കാര്യം സാധിപ്പിച്ചിരുന്നത്, അതിയല്ലേ പറഞ്ഞ അള്ളാന്നാണ്. ആ അല്ല തന്നെയാണ്. അപ്പൊ ഇതോ അത് അള്ള കൊടുത്ത കഴിവാണ്, അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെ ആക്കിയതാണ്. ദുർവ്യാഖ്യാനിക്കും, വിശ്വാസം പേച്ചു. അവർ ഒരു ന്യായങ്ങൾ ഉണ്ടാവും. അവിടെ പറയാൻ പറ്റോ അള്ളാഹുവിനെ അള്ളാഹു റബ്ബാണ് അംഗീകരിച്ചിട്ടില്ല പറയാൻ പറ്റോ? വലിയകളിൽ നിന്ന് നേരിട്ട് ഗുണം പ്രതീക്ഷിക്കുന്നവരില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. മലക്ക് വലിയിൽ നിന്നും ജാരത്തിൽ നിന്നും നേരിട്ട് ഗുണം പ്രതീക്ഷിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഏലസ് കിട്ടിയാൽ ഏലസ് തടുക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എവിടുന്ന് വിളിച്ചാലും വിളി കേൾക്കുകയും വിളിക്കുത്തരം ചെയ്യുകയും ചെയ്യാനുള്ള കഴിവ് മൊഹീദ്ദീൻ ഷെയ്ഖിനുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്ക് പറയാൻ പറ്റോ റബ്ബിനെ വിശ്വസിച്ചിട്ടില്ല, അള്ളാഹിനെ ആരാധിച്ചില്ല പറയാൻ പറ്റോ? ഇല്ല, ഇതെല്ലാം അംഗീകരിക്കുന്നവനാണ്. റബ്ബ് അള്ളാഹുവാണ്, ഗുണവും ദോഷവും അള്ളാഹിന്റെ ഭാഗത്തു നിന്നാണ്, നാഫിയും നാറും അള്ളാഹുവാണ് വിശ്വസിക്കുന്നവനാണ് ഇത് പ്രതീക്ഷിക്കുന്നത്. അവന്റെ വാദം എന്താണ്? അള്ളാഹ് കൊടുത്ത കഴിവാണെന്നാണ്. പിന്നെ മക്കത്ത് മുശ്രിക്കിനെ പറഞ്ഞിട്ട് കാര്യമുണ്ട്? പിന്നെ മക്കത്ത് മുശ്രിക്ക് ആ കല്ലിൽ നിന്നും ഗുണവും ദോഷം പ്രതീക്ഷിച്ചു, അതുകൊണ്ട് റുബൂബിയത്തിൽ പേച്ചിട്ടുണ്ട്. ആ അല്ല അല്ലാത്ത വേറെ ആരാധൻ മുടൻ തന്നെയാണ്. മക്കത്തെ മുശ്രിക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ പറയും അതിൽ നിന്ന് ഗുണവും ദോഷം പ്രതീക്ഷിച്ചില്ല മക്കത്തെ മുശ്രിക്ക്, അതുകൊണ്ട് മക്കത്തെ മുശ്രിക്ക് അള്ളാഹു അല്ലാത്തവരിൽ നിന്നും റുബൂബിയത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മസല എടുത്തിട്ട് പറയും. അങ്ങനെ അങ്ങനെ നമുക്ക് പറയേണ്ട കുബൂരി നിന്നോടും പറയാനുണ്ട്, നീ മക്കത്തെ മുശ്രിക്കിനെ പോലെയാണ് റുബൂബിയത്ത് വേറെ അംഗീകരിച്ചിട്ടുണ്ട്. ബദീശക്ക് എവിടെ വിളിച്ചാൽ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും എവിടുന്ന് വിളിച്ച കേൾക്കുന്നവൻ അള്ളാഹുവാണ്. നിങ്ങളത് വിശ്വസിക്കുന്നു, നിങ്ങൾ ഓമനപ്പേരിട്ട് വന്ന് കൊടുത്ത കഴിവിൽ നിന്ന് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ നിങ്ങളും പറയുന്നുണ്ട്. മക്കത്ത് മുശ്രിക്കിനുണ്ടാകുന്ന അതേ പേവകൾ ജാറപൂജകന്മാരിലും ഖബറാരാധകന്മാരിലും ഉണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ അള്ളാഹു അല്ലാത്തവർ റബ്ബാക്കിയിട്ടുണ്ട്, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന പോയിട്ടുണ്ട്. അത് ഗൗരവത്തിനനുസരിക്കുക തന്നെയാണ്. അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ആരാധന പോയ മക്കത്തെ മുശ്രിക്കീങ്ങൾ അവരിൽ നിന്നും ചില സന്ദർഭങ്ങളിൽ ഗുണവും ദോഷവും പ്രതീക്ഷിച്ചു. അതുകൊണ്ട് അള്ളാഹല്ലാത്തവർ റബ്ബാക്കി, അള്ളാഹ് റബ്ബാക്കിയിട്ടില്ല, അള്ളാഹു അല്ലാത്തവരാണ് റബ്ബ് എന്ന് വിശ്വസിച്ചു എന്ന് ലാസ്റ്റ് വാക്ക് പറയാൻ പറ്റുകയില്ല.
ചില പണ്ഡിതന്മാരെ ഇബാദത്തുകൾ കാണാൻ മക്ക മുശ്രിക്കുകൾ ചില ഗുണവും ദോഷവും ചിലവരിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു. നീ പറഞ്ഞ പോലെയാണത്. നമ്മളപ്പോഴേക്ക് മക്ക മുശ്രിക്കിന്റെ റുബൂബിയത്ത് നമ്മൾ പറയില്ലേ, മക്ക മുശ്രിക്ക് റുബൂബിയത്ത് ഒക്കെ അംഗീകരിച്ചവരാണെന്നുള്ളവരും. അപ്പൊ ഈ പണ്ഡിതൻ പറഞ്ഞ എന്താണ്, ഈ കല്ലിൽ നിന്നും ഗുണവും ദോഷവും സാധ്യമായി പ്രതീക്ഷിച്ചില്ലേ, അപ്പൊ നമ്മൾ വാദത്തെറ്റാണോ? നമ്മൾ വാദത്തെറ്റാനല്ല, നമ്മൾ പറഞ്ഞു ശരി, ഹാലിക്കും മാലിക്കും ദബ്ബീറും അള്ളാഹു ആണെന്ന് തന്നെയാണ് ഇവരെല്ലാം അംഗീകരിച്ചത്. ഗുണവും ദോഷവും ഇവരും പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ട് പ്രതീക്ഷിക്കുന്നു? ഇത് റബ്ബായതുകൊണ്ടോ ഹാലിക്കായതുകൊണ്ടല്ല, ഇവരുടെ വിശ്വാസത്തിലെ പഴവാൺ, ഇവരുടെ വിശ്വാസത്തിന്റെ താറു എന്താ പറയാ, വൈരുദ്ധ്യമാണ്. ഒന്ന് പറയും വേർന്ന് ചെയ്യും, വേർന്ന് ചെയ്യും വേർന്ന് പറയും. പ്രമാണമില്ല ഒരു റസൂലിനെ നിയന്ത്രിക്കാൻ, അവരുടെ ഹവയാണ്. അതുകൊണ്ട് അവരുടെ ആത്യന്തികമായ ഹൃദയത്തെ രൂഢമായ ഒരു വിശ്വാസം റബ്ബല്ലാഹു വാൻ, അല്ലാഹു ഇലാഹുമാൻ എന്ന വിശ്വാസത്തിൽ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏറ്റവും നല്ല ഉദാഹരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മക്ക മുശ്രിക്കുകളെ ഈ ഒരു വാദം ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ തിരിയണമെങ്കിൽ ഒരു കുബൂരിനെ പിടിച്ച് നിർത്തുക. കുബൂരി ഇലാഹാരാൻ അല്ലാഹു ആണ്, റബ്ബാൻ അല്ലാഹു ആണ്. രണ്ടും ഒരു കുബൂരി അംഗീകരിക്കൂലേ? ഒരു കുബൂരി അംഗീകരിക്കൂലേ? പിന്നെ എന്തുകൊണ്ട് കുബൂരി ഖബറാകത്ത് പോകുന്നു? അത്രയുണ്ടാകുന്നുള്ളൂ. അതെന്നെ മക്ക മുശ്രിക്കുന്ന വിശ്വാസം റബ്ബ് അല്ലാഹു ആണ്, ഇലാഹും അല്ലാഹു ആണ്. ഫർക്ക് എന്താ, വ്യത്യാസം എന്താണ്? കുബൂരി പറയും ആരാധിക്കപ്പെടാൻ അറിയാൻ അള്ളാഹു മാത്രമാണ്, ഞാൻ ഈ ചെയ്തത് ആരാധനയല്ല. അവനക്ക് ആരാധന തിരിഞ്ഞിട്ടില്ല, അള്ളാഹിനെ തിരിഞ്ഞിട്ടില്ല. മക്കത്ത് മുശ്രിക്കിന് ആരാധന തിരിഞ്ഞു. അവർ പറയും ആരാധിക്കപ്പെടാൻ അർഹ അള്ളാഹു മാത്രമല്ല, അള്ളാഹിന്റെ കീഴിലുള്ള ചില ആരാധന്മാരുണ്ട്, അവർക്ക് നമുക്ക് ആരാധിക്കാം. അതിനുണ്ട് ഫർക്കുള്ളൂ, വ്യത്യാസമുള്ളൂ. മക്കത്ത് മുശ്രിക്ക് ആരാധന അള്ളാഹു അല്ലാത്തവർക്കും നൽകിയിട്ടുണ്ട്, അതവർ സമ്മതിക്കുന്നു. ഇന്ന് ചില കബറാരാധകന്മാർ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന നൽകുന്നു, അത് ആരാധനയാണെന്ന് അവർ സമ്മതിക്കുന്നില്ല. അതിനാണ് അവർ നിർവചനം പറഞ്ഞത്. നമ്മൾ ഇബാദത്തിന്റെ നിർവചനം, ദുആന്റെ നിർവചനം ഒക്കെ പറഞ്ഞതാണ്. ആ നിർവചനം വെച്ചുകൊണ്ടാണ് ഇതിനൊക്കെ അവർ ശിർക്കിന്റെ പുറത്താക്കുന്നത്. ഒന്നും ശിർക്കല്ല, കാരണം ഇങ്ങനെ വിശ്വസിച്ചാലേ ശിർക്കാവൂ, ഇങ്ങനെ ചെയ്താലേ ഇബാദത്താകൂ. ഓണം നമ്മൾ ചെയ്യുന്നത് ഇബാദത്തല്ല, അതുകൊണ്ട് ശിർക്കും അല്ല. കാര്യം വ്യക്തമാണ്. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എന്താണ് ശിർക്ക്, എന്താണ് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം, ഒരു ശബ്ദമായി പണ്ഡിതന്മാരുടെ കൗലുദ്ധരിച്ച് നമുക്ക് പോയിന്റ് ആക്കിയിട്ട് പറയാം. അപ്പൊ വളരെ കാര്യം വ്യക്തമാകും. ഇന്ന് കുറെ പറഞ്ഞു എങ്കിലും ഒരാവർത്തി ആ വിഷയം മാത്രം ഒന്ന് പ്രമാണബദ്ധിതമായി പറയാം. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹുടെ ദീൻ ശരിയായ രീതിയിൽ പഠിക്കാനും നമുക്ക് നല്ല രീതിയിൽ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും ولجميع المسلمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.